ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെഫ്ലോറ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കുന്നത്. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഷെഫ്ലോറ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തും ഷെയ്ഡിലും ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഈ ഷെഫ്ലോറ അഥവാ അംബ്രല പ്ലാന്റ് എന്നൊക്കെ പറയും. പിന്നെ ഈ ഒരു ഷെഫ്ലോറ പ്ലാന്റ് വെരിഗേറ്റഡ് ആണ്. കാരണം അതിൻ്റെ ലീഫിൽ രണ്ട് കളറൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളെ നമ്മൾ വെരിഗേറ്റഡ് വെറൈറ്റി ആണല്ലോ പറയുക. അപ്പോൾ ഇതൊരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് കേട്ടോ. ഷെഫ്ലോറയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൽ കൂടുതലായിട്ട് ലൈറ്റ് യെല്ലോ കളറും കുറച്ച് ഗ്രീൻ കളറായിട്ട് വരുന്ന ഒരു ലീഫാണ് ഇതിൻ്റെത്. പിന്നെ ഫുള്ളി ഗ്രീൻ കളറായിട്ടുള്ള ലീഫ് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളറ് കൂടുതലും യെല്ലോ കളർ കുറവായിട്ടുള്ള ലീഫുള്ളതുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഷെഫ്ലോറ പ്ലാന്റ്. പുതുതായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തുക കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ മാത്രമായിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓവർ കെയറിങ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനും എളുപ്പമാണ്. ഓവർ വാട്ടറിങ് ഒന്നും ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് തന്നെയാണിത്. നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമോ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ നനച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ പ്രൂണിങ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും നമുക്ക് എളുപ്പമാണ്. ഇതിൽ നിന്നൊരു ചെറിയ തണ്ടെടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പുതിയൊരു പ്ലാന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറയുന്നത് ചെറിയ തണ്ടോടുകൂടിയിട്ടുള്ള ആ ഒരു അഞ്ചാറ് ലീഫ് വരുന്ന ഇതുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കുക. ഒരു 2 weeks ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ വേര് വന്നിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ വെള്ളം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചേഞ്ച് ചെയ്ത് തീർക്കുന്നത് നന്നായിരിക്കും. ഡെയിലി ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്ലാന്റിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറയുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെന്താണെന്ന് പറയാം. അതിന് മുമ്പ് അതിൻ്റെ ജസ്റ്റ് ഒരു വെറൈറ്റി കൂടെ കാണിച്ചു തരാം. ഇത് ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിലെ ലീഫിൽ കൂടുതലായിട്ട് ഗ്രീൻ കളറും കുറഞ്ഞിട്ട് ലൈറ്റ് യെല്ലോ കളറും വരുന്ന അങ്ങനെയാണ് ഇതിൻ്റെ ലീഫ്. ഇതും ഒരു ഷെഫ്ലോറയുടെ വെരിയേറ്റഡ് വെറൈറ്റി തന്നെയാണ്. ഇത് നമുക്ക് ഇത് ശരിക്കും പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. ഇതും നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്പിൽ കയറൊക്കെ ചുറ്റിയിട്ട് അതുമല്ലിങ്ങനെ ചുറ്റിക്കൊടുത്ത് മണി പ്ലാന്റൊക്കെ വളർത്തുന്ന മാതിരിയും ഇത് വളർത്തിയെടുക്കാം. അപ്പോൾ അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ വളർത്തുമ്പോൾ. ഈ ഒരു ഷെഫ്ലോറ പ്ലാന്റും ഞാൻ മുമ്പ് കാണിച്ച ഷെഫ്ലോറ പ്ലാന്റും തമ്മിൽ കളറിൻ്റെ അല്ലാതെ തന്നെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീഫ് ഒരല്പം നീണ്ടിട്ടുള്ള ലീഫാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പ്ലാന്റിൽ ഒരു അത്ഭുതം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താനായിട്ടുണ്ടോ? ശരിക്കും ഇത് ഒരു വെരിയേറ്റഡ് വെറൈറ്റി ആയിരുന്നു. ഇത് ഇതുവരെ ഞാൻ കാണിച്ച പ്ലാന്റുകളുടെയൊക്കെ മദർ പ്ലാന്റാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പ്രൂണിങ് ഒരുപാട് തവണ പ്രൂൺ ചെയ്ത പ്ലാന്റാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇലകളൊക്കെ ഇതാ ഇതുപോലെയാണ് കേട്ടോ. വെരിയേറ്റഡ് അല്ലാതെ തന്നെ ഫുള്ളി ഗ്രീൻ കളറായിട്ടുള്ള വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ശരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇത് വളർന്നു വരുന്നത്. ശരിക്കും ഒറ്റ പ്ലാന്റ് തന്നെയാണ് കേട്ടോ, വേറെ പ്ലാന്റൊന്നുമല്ല. ശരിക്കും ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം അറിയാമെങ്കിൽ നിങ്ങളതും കൂടെ കമൻറ്റ് ചെയ്യൂ. ശരിക്കും ഇപ്പോൾ രണ്ട് വെറൈറ്റീസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ, കണ്ടില്ലേ. പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.